ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്ന് കഥ പറയുന്ന ഒരാളുണ്ട് കോഴിക്കോട്ട്. പ്രമുഖരുടെ കഥകൾ വായിച്ച് ഓഡിയോ ക്ലിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇയാൾ ചെയ്യുന്നത്. നിരവധി ഗ്രൂപ്പുകളിൽ ഈ കഥാവായന ശബ്ദ സന്ദേശമായി എല്ലാ ദിനവും എത്തും. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥ വായിക്കുന്നത് ബന്ന ചേന്നമംഗലൂർ. ലോക്ക്ഡൌൺ കാലത്ത് ഇതാണ് ഈ അധ്യാപകന്റെ ശീലം. കഥകൾ വായിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, പിന്നീട് ഈ ശബ്ദകഥകൾ വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ലോകത്ത് എവിടെയിരുന്നും ഈ കഥകൾ കേട്ടാസ്വദിക്കാം. കേരളത്തിൽ അങ്ങോളമുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഗ്രൂപ്പുകളിലായിട്ട് എന്നും രാവിലെ ഇത് എത്തിച്ചേരുന്നുണ്ട്, പലരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. യു എയിൽ, ഖത്തറിൽ, ഇവിടെയൊക്കെ അത് എത്തുന്നുണ്ട്. എല്ലാ വിദേശ രാജ്യങ്ങളിലും ഏതെങ്കിലും രീതിയിൽ ഇത് എത്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രമുഖരുടെ കഥകളാണ് ഓരോ ദിവസവും ബന്ന ശബ്ദമാക്കുന്നത്. ഏഷ്യനെറ്റ് ന്യൂസിലെ ഡോക്ടർ ആസ്റ്ററിന് 2 വർഷമായി ശബ്ദം നൽകുന്നതും ഇദ്ദേഹം. ബന്ന കഥാവായന തുടരുകയാണ്. ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.